ശരിയാ ശരിക്ക് എന്നെ പറ്റി എന്തറിയാം എനിക്കെല്ലാം മനസ്സിലായി സാറ് പോയി കിടന്ന് ഉറങ്ങും ഉറക്കം വന്നെങ്കിലല്ലേ അപ്പോ എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞതോ ഞാനൊരു വശവനാണ് ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല എന്തോ ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറെ അഭിനയിച്ചു ഇതൊക്കെ കാരണം എന്റെ ഭാര്യയാണ് അല്ല എന്റെ ഭാര്യയുടെ അച്ഛൻ അതെ എന്റെ ഭാര്യ ഇവിടെയില്ല അവളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്റെ ഭാര്യ അല്ലെങ്കിൽ ഞാനിതെല്ലാം നിന്നോടെന്തെങ്കിലും പറയണം അങ്ങോട്ട് വരാം നീ ഏതായാലും ഞാൻ ഇങ്ങോട്ടില്ല ഇറങ്ങി പോരാ ഇവിടെന്ന് ഇവിടെ ആണുങ്ങൾക്കും ക്ഷാമമില്ല എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്ക് അറിയാം ഇവിടെ ഒന്ന് പോരാ വന്നിരിക്കുന്ന ഒരു സത്യപുണ്യാള് എന്താ തലവേദന തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പെഗ് കൂടി കഴിച്ചാ മതി തലവേദന പമ്പ കിടക്കും ചെറുപ്പത്തിൽ അച്ഛൻ പറയുന്നതും അമ്മ കൊടുക്കുന്നതും ഒളിഞ്ഞെന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കുട്ടി സാർ എഴുന്നേറ്റ് കുളിക്ക് ഓഫീസിൽ പോകണ്ടേ സാറെന്താ ഇങ്ങനെ നോക്കുന്നത് ഇന്നു മുതൽ എന്നെ സാറെന്ന് വിളിക്കരുത് അക്ഷയ്ക്ക് വിരോധമില്ലെങ്കിൽ ഗോപിയേട്ട എന്ന് വിളിച്ചോളൂ ഇന്നലെ വരെ നടന്നത് ഒരു ചീത്ത സ്വപ്നമാവട്ടെ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ദോഷമൊന്നും ഉണ്ടാത്തത് ആണിയുടെ കുളിക്കുന്നു അവൾ തുടർന്നും പഠിക്കട്ടെ എന്താ നിന്റെ അഭിപ്രായം ഗോപിയേട്ട എന്താ നിനക്കും പഠിക്കണോ എന്താ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചോളാം കഴിഞ്ഞു ഈ കുടിയും വലിയ സാർ നിർത്തണം അല്ല ഗോപിയേട്ടൻ പെട്ടെന്നല്ല പതുക്കെ ശ്രമിക്കാവേ താങ്ക് യു താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങളാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ റാണിക്ക് പറഞ്ഞല്ല മനസ്സിലായോ ഏട്ടനെയും ചേച്ചിയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല അപ്പൊ ഞങ്ങൾ വരട്ടെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നന്നായി പഠിക്കണം പഠിച്ച് മിടുക്കിയാവണം ആഴ്ചയിൽ ഒരിക്കൽ ചേച്ചി വന്ന് കാണാം വരട്ടെ മോളെ കരയാതെ പെട്ടെന്ന് പിരിയുമ്പം ദുഃഖമുണ്ടാകും സാരമില്ല
രണ്ടു മൂന്ന് ദിവസം പിന്നെ എല്ലാം അവൾക്ക് ഞങ്ങളാവും അല്ലേ റാണി ആഹാ ചേച്ചി അനിയത്തും കൂടി നിന്ന് കരയാൻ പോവാ കൊള്ളാം പക്ഷേ പാപ്പുവ വരട്ടെ See you. Thank you. മോളെ മോളെ കരയാതെ മോളെ എന്തിനാ കരയുന്നേ കരയാതെ കുറച്ച് ദൂരല്ലേ ഉള്ളൂ ഞാൻ മണിയെ കൊണ്ടുവിട്ടിട്ട് പോവാം വേണ്ട ഞാൻ ബസ്സിന് പോയിക്കൊള്ളാം ഗോപിയേട്ടൻ കാണേണ്ടവരെ കണ്ടിട്ട് ഓഫീസിൽ പോയിട്ട് വന്നാൽ മതി വീട്ടിൽ പോകാൻ വഴിയറിയില്ലേ ഞാൻ പോട്ടെ വീട്ടിലല്ലേ ഉഷാന്നല്ലേ പേര് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് വരൂ വീട്ടിൽ വിടാം വേണ്ട പേടിക്കണ്ട ഗോപി സാറിന്റെ വീട്ടിനടുത്താണ് എന്റെ വീട് സാറിന്റെ വണ്ടി കേടാവുമ്പോൾ എന്നെയാണ് വിളിക്കാറ് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലെന്ന് അറിഞ്ഞാൽ വരൂന്നേ കേറ് പോയിട്ട് കുറച്ച് കാര്യമുണ്ട് പിന്നെ കാണാം Thank you.
നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എന്റെ കയ്യിൽ കിട്ടും അന്നി സണ്ണി എന്താ തന്നെത്താനെ ഇരുന്ന് പറുപറുക്കുന്നത് ഏ ഒന്നുമില്ല എന്തോ നിന്നെ കാണുമ്പോഴേ ഓർക്കുന്നത് ഇന്ന് മാസത്തിന്റെ അവസാന ദിവസമാണെന്ന് അപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ അത് മതി നബടി അപ്പോ എന്നെ മടുത്തോ നോ 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 ഒരിക്കലുമില്ല നീ പരിചയപ്പെടുത്തിയ ആരെങ്കിലും ഇപ്പോഴും ഇവിടെ വരുന്നുണ്ടോ അതാ ഈ നിർമ്മലയുടെ കഴിവ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഒരു ചേഞ്ച് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഓ അപ്പോഴേക്കും പണിയോ പിന്നെ ഒരു കുട്ടി വന്നിട്ടുണ്ട് പക്ഷേ വീഴോന്നറിയില്ല ഏതവളാലും ശരി ഈ സണ്ണി ഒരു പ്രാവശ്യം കണ്ട മതി തന്നെ വീഴും എന്നെ വീഴ്ത്തിയതുപോലെ ശേഷം ഇന്നത്തെ ആഹാരത്തിന് ഒരു പ്രത്യേക രുചി അഭിനെ ഉഷയിരിക്കൂ ഗോപീട്ടൻ കഴിച്ചിട്ട് അത് പറ്റില്ല ഇരിക്കൂ ഇരിക്കൂന്നു ഇഷ്ടമല്ലേ ഇഷ്ടമല്ലെങ്കിലും വിളമ്പും
ഹോസ്റ്റലിൽ റൂം എടുത്ത് അവിടെ താമസിക്കൂ. എനിക്കെന്തോ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ എന്നൊരു തോന്നൽ. ഉഷേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കും ഗോപിയേട്ടനെ ഇഷ്ടമാണ്. विवाह कह अद विवाह कल एनिकेटे वे सन्नी पक्षे धैर्य मनस मनस नी और स्वार्थना शरिया तोल या प्रवृति तेरूकालमी पकड़वरा नाम पक्षे मानसिकवस्थ नी ए मनस निर मानसिकवस्थ
എവിടുന്നോ വന്ന രണ്ട് അലവരാതി പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സുഹൃത്ത് ബന്ധം നശിപ്പിച്ചവനാണ് നീ. നോ സണ്ണി, നോ. ആ ബന്ധം തുടർന്നുണ്ടാകണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രം നീ വാശി പിടിക്കരുത്. പ്ലീസ്. ഒന്നും പറയണ്ട, നിന്റെ വാശി എനിക്കുണ്ട്. നിന്റെ സമ്മതം കൂടാതെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. സണ്ണി. യെസ്, സണ്ണി തന്നെയാണ് പറയുന്നത്. മേലാൽ നീ ഇവിടെ വരുന്നതും എന്നെ കാണുന്നതും എനിക്കിഷ്ടമല്ല. You can go. Sunny. I say you get lost.